ഗൈസ്, എല്ലാവർക്കും മലയാളം കിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് MZRP ട്രോൾ സീരീസാണ്. ഓക്കെ, അപ്പോൾ അതെ, നമ്മളിന്ന് സിറ്റിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫാമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി എടുത്തിട്ടൊന്ന് പോട്ടെ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫാമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി ഗൈസ്. ഒരു ക്യാരറ്റ് ഫാം, വലിയ രീതിയിലുള്ള ഫാമൊന്നുമല്ല, ഒരു സിമ്പിൾ, വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ഫാമാണ് ചെയ്തത്. അപ്പോൾ സിറ്റിയിലേക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ നമുക്ക് ഇനി ആ ഒരു ഫാമിൽ നിന്ന് എടുക്കാം. പിന്നെ നമ്മളെ കുറേ പേര് ട്രോൾ ചെയ്തിട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. അവന്മാർക്കുള്ള പണിയൊന്ന് സെറ്റാക്കാനാണ് ഗൈസ് ഇന്ന് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ട്രോള് വയ്ക്കാനായിട്ട് പോകുന്ന ആർക്കാന്ന് വെച്ചാൽ ടോംസിനാണ്. ടോംസിന് നമ്മൾ കുറച്ച് നാളെ ട്രോള് കൊടുത്തിട്ട് ആളെ ഒഴിവാക്കി വിട്ടേക്കാറുന്നു. വേറെ ഒന്നും ഉണ്ടല്ല, റാൻഡമായിട്ടുള്ള ക്ലാഷിൻ്റെ ഇടയ്ക്ക് ടോംസിനെ ഞാൻ വെറുതെ വിട്ടു. അപ്പോൾ ടോമിന് നമുക്ക് നല്ലൊരു പണി കൊടുക്കാനുണ്ട് ഗൈസ്. യെസ്, ഈ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ടോംസിന് ഇന്നൊരു നല്ല കിടിലും പണി തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ, ആ മണി, ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്തിടുക ഗൈസ്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താഴേക്ക് നോക്കി, റോളർ കോസ്റ്റർ നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും സംഭവം സെറ്റാണ്, ഇപ്പം എന്തായാലും അവിടെ തന്നെ എത്തും. ഓക്കെ, അപ്പോൾ നമ്മുടെ MZRP ട്രോൾ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നമുക്ക് എന്താ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നന്ദി എല്ലാവർക്കും, കാരണം നല്ല രീതിയിൽ ഏറ്റെടുത്തതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ. അപ്പോൾ തുടർന്ന് നിങ്ങൾ ഇതുപോലെ തന്നെ നല്ല കട്ടയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം വേണം. ഓക്കെ, അപ്പോൾ അതെ, സ്റ്റോപ്പ് എത്താറായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. ഇത് ഞങ്ങളുടെ ഫയർ വർക്ക് സ്റ്റേഷനാണ് കേട്ടോ, ഇവിടുന്ന് ഫയർ എത്തിക്കാൻ പറ്റും. ആ ബാക്ക് സൈഡിൽ നല്ല രസമായിരിക്കും MZRP എന്ന് എഴുതിയേക്കണം എൻ്റെ ബാക്ക് സൈഡിൽ. ഓക്കെ, എത്തി. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ അവിടെ നിന്ന സീനാണ്. ഓക്കെ, അത് ഫുഡുണ്ടല്ലോ, ഫുഡ് ഫുള്ളാക്കിയിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഞാൻ പറയില്ല, ഇന്ന് നമ്മൾ ഒരു പണി വയ്ക്കാനായിട്ടാണ് പോണത്. ഫുഡ് എന്തെങ്കിലും എന്തോ ഒരു ഫുഡ് കുറവാട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ പോയിട്ട് ഒരു ഫുഡ് എടുക്കട്ടെ. അവിടെ താഴെ നമ്മൾ വച്ചിട്ടുണ്ട് പെട്ടിയിൽ. ഇതൊക്കെ നോ ട്രോളിങ് ഏരിയ സോണാണ്, നല്ല രസമല്ലേ കമ്മ്യൂണിറ്റി ഏരിയ MZRP. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല അടിപൊളി എന്താ നമ്മുടെ, അതായത് ഈ ബിൽഡ് ചെയ്തിരിക്കുന്ന എല്ലാ ബിൽഡിങ്സൊക്കെ നിങ്ങളും റീക്രിയേറ്റൊക്കെ ചെയ്ത് കുറേ പേരൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാ മെസ്സേജും നമുക്ക് റീഡാക്കാൻ പറ്റിയെന്ന് പറയുമല്ലോ, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയോ അല്ലെങ്കിൽ എന്താ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് നിങ്ങൾ പോസ്റ്റ് ഇടുക ചെയ്ത വർക്കിൻ്റെ നിങ്ങളുടെ ഐഡിയിൽ, എന്നിട്ട് ജസ്റ്റ് ഞങ്ങളെ ഒന്ന് ടാഗ് ചെയ്താൽ മതി, എന്നെയോ ടോമിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ അതായത് MZRP-യിലുള്ള എല്ലാവരും ഒന്ന് ടാഗ് ചെയ്തിരുന്നാൽ മതി, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾ ആ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ ഒന്നും നട്ടിട്ടില്ലല്ലോ, ആരെ തോണ്ടിക്കൊണ്ടുപോയേ? ഇതേടെ കുഴിയൊക്കെ. എൻ്റെ ക്യാരറ്റ് എവിടെ ഇടേ? ഇതിൻ്റെ ഉള്ളിൽ ക്യാരറ്റ് ഉണ്ടോ? ക്യാരറ്റ് ഉണ്ടല്ലോ, 3 ക്യാരറ്റ്. എന്തായാലും നമ്മുടെ ക്യാരറ്റ് കൃഷി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് നടത്താൻ പറ്റി. ഇത് വേണമെങ്കിൽ ഒന്ന് വെള്ളം ഒഴുകട്ടെ. വെള്ളം ഒഴുകി വന്നിട്ട് ഓ, അവിടെ ഓട്ടം വന്നേക്കണേ, ഇത്തിരി സീനായിട്ടുണ്ട് ഗൈസ്. കുറച്ച് പണി, അവിടെ ഒരു ഓട്ടോ ഒന്നുമല്ല, വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് പോവുകയാണ്. അത് നമുക്ക് എന്തായാലും റെഡി ആക്കാം, കുഴപ്പമില്ല. ഇനി നമ്മുടെ വീട്ടിലേക്ക് കഫേ. എൻ്റെ കഫേ എന്ത് ചെയ്യേ ഗൈസ്? ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ കഫേ ആണെന്നില്ല, തല മാറിയാ. ഇതെന്ത് ഇങ്ങനെയൊക്കെ? ഏ, തലയില്ലാത്ത മറ്റേ ഇത് സംഭവം എനിക്ക് പിടിയിട്ടണില്ലല്ലോ. ഓക്കെ, ഇത് റോഡ് എങ്ങനെയാക്കിയെടുത്തല്ലോ. ഓക്കെ. അപ്പോൾ പക്ഷേ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്കൊരു വഴി ഉണ്ടായി, അത് കാണുന്നില്ല. അടിപൊളി, നമ്മൾ പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി തീറ്റയൊക്കെ കൊടുത്തിട്ട് റെഡി ആക്കട്ടെ. എൻ്റെ ഫുഡൊക്കെ അടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നേരെ നമുക്കിനി വീടിൻ്റെ ഉള്ളിൽ ഞാൻ കയറണം. കേട്ടെ മോനെ,
എന്ത് തേങ്ങിയത്! ഗായ്സ് ഇത് നോക്കി, ലാവ കുന്നൊഴിച്ചേക്കണു. ഇതാരോ നമ്മുടെ പുതിയ വീട്ടിൽ വന്ന് പണിതാണ് ഗായ്സ്. കണ്ട എൻ്റെ മീൻ കുഞ്ഞുങ്ങള്! നമ്മുടെ വീട്ടില് ലാവം ഒന്നും ഒഴിച്ചേക്കണു. ഇതെന്ത്! ഗായ്സ് നമ്മളിനിയിപ്പോ പുറത്തേക്ക് എങ്ങനെ നടക്കും? പെട്ടു, ഇതൊരുമാതിരി മുട്ടൻ ട്രാപ്പായി പോയിട്ടോ. നിങ്ങൾക്ക് പുറത്തേക്ക് എങ്ങനെ നടക്കാ? അല്ല, മീൻ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ബാഗ് കൊണ്ട്. മൈൻ കാർട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കി ചാടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. എൻ്റെ അപ്പുറത്തേക്കൊന്ന് ചാടി കിട്ടിയാ മതി. നമ്മൾ പെട്ടിട്ടുണ്ട് ഗൈസ്. കുന്തം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ വരണം നമുക്ക്. മാങ്ങാത്തൊലി, നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. പെട്ടു, ഇപ്പം ചില്ല് പൊട്ടിച്ച് അപ്പുറത്തേക്ക് കിടക്കേണ്ടി വരുമോ? എൻ്റെ മീൻ കുഞ്ഞുങ്ങൾ ഭാഗ്യം കൊണ്ട് അവിടെ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇത് അപ്പുറത്തേക്ക് എങ്ങനെ പോകും? ബക്കറ്റ്, നമ്മളാണെന്നുണ്ടെങ്കിൽ അകത്തൊരു ചെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല ഗൈസ്. നമ്മൾ പെട്ടു, നല്ലോണം പെട്ടിട്ടുണ്ട്. തീ പിടിക്കൊക്കെ തീ പിടിക്കണു. എൻ്റെ അമ്മു, ഈ തീ കടത്തണം. സീനായല്ലോ. എൻ്റെ പൊന്നെ, പെട്ടു നമ്മള്. പുറത്തേക്ക് കിടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കട്ടെ. അപ്പുറത്തേക്ക് കിടക്ക. എന്ത് കഷ്ടാ നോക്കിയേ ഗൈസ്, എന്ത് കഷ്ടാ നോക്കിയേ. കുന്ത ഫുൾ തീ പിടിച്ചേക്കാം. ഓക്കെ, തീ ഏകദേശം കെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കട്ടയെന്ന് പൊട്ടിച്ച് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തേക്ക് പോവാൻ ഒരു കട്ട വെച്ചു. ഓക്കെ, ഇവിടെ ഒരു കട്ട വയ്ക്കാം അല്ലേ. യെസ്. അല്ല, ഇതെങ്ങനെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവും? ഓ ഗായ്സ്, പണി പാളി. നമ്മുടെ വീട് ഫുൾ തീ പിടിച്ചു കണ്ടോ. എന്താ അവസ്ഥയാ നോക്കി. ഇപ്പൊ നമ്മൾ വീട്ടിൽ ശരിക്കും ട്രാപ്പായി പോയിട്ടുണ്ട്. ഇതേ റാൻ്റെ പുറത്തേക്കൂടെയൊക്കെ കിടക്കണു. എന്താണോ പരിപാടി, നീ റാൻ്റെ ആണോ ഈ പണി വെച്ചത്? ആള് തന്നെയാന്ന് തോന്നൂട്ടെ കൈസ് എനിക്ക് പണി വെച്ചത്. എന്നിട്ട് ഇതേ മിണ്ടാണ്ട് പുള്ളി ഓടി നടക്ക കാണാനായിട്ട്. എന്നാല് തീ പിടിച്ചത്. കൂട്ടി തീ പിടിച്ചു. ഇത്തിരി അടിച്ചു പോയി ഗൈസ്. റീസ്പോൺ ആയിട്ടുണ്ട്. റാൻഡ് എന്നെ രക്ഷിക്കാൻ പറ്റുമോ? എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും? കുന്തം ഇതേ ഗൈസ്, ഇവിടെയൊക്കെ തീ പിടിക്കുക. ഒരു കാര്യം ചെയ്യാം, ഒരു അറ്റകൈ പ്രയോഗം നടത്തി നോക്കട്ടെ. റെഡി ആവുമെന്നറിയില്ല. ഓ, തീ പിടിക്കില്ലേ, തീ പിടിക്കില്ലേ, തീ പിടിക്കില്ലേ, തീ പിടിക്കില്ലേ. അതിൻ്റെ താഴത്തെ എല്ലാം ഞാൻ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ ഗൈസ്, അവിടെ
അപ്പം നമ്മളിതേ ഇവിടുന്ന് വീടിൻ്റെ ഉള്ളൊക്കെ പൊളിച്ചിട്ട് രക്ഷപ്പെടാണ്. കേസലം എൻ്റെ മോനെ വയസ്സ് അങ്ങനെ പുറത്തേക്ക് വന്നിട്ടോ, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഫുൾ ആവോ ഒഴിച്ചേക്കാ വേട്ടകൾ. എവിടെ അധികം ഉണ്ടോ ലാഭം ഉണ്ടോ, എന്താ അവസ്ഥയാണ് നോക്കി. ഇതാരാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് പണിയെടുക്കും ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഒന്ന് കമൻറ്റ് ചെയ്തേരെ എന്തെങ്കിലും ക്ലൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ. കാരണം വീടിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടേക്കണുണ്ടല്ലേ, ശേ ഇതെന്താ ചെയ്യാനാ. എന്നാലും അത് എന്താ സംഭവം എന്നാ പിടിയിട്ടാത്ത. ലാവ് മൊത്തം മൂടിക്കളയാൻ പറ്റുമോ, അവിടെ അവിടെ ഇവിടെയൊക്കെ വച്ച സീനില്ല. പക്ഷെ ഓക്കെ യെസ് ലാവ കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഹോളി കട്ട തീർന്ന്. മാക്സിമം ഞാൻ കട്ടകൾ എടുക്കട്ടെ, കട്ടകൾ. ഭാഗ്യം നമ്മുടെ വീടിൻ്റെ അടിയിൽ ഫുൾ ഡയറക്റ്റ് കട്ടകൾ ഉണ്ടായിരുന്ന പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിലോ മരം വല്ലതും പറഞ്ഞെങ്കിൽ മൂഞ്ചി പോയാനെ. ഓക്കെ ആവശ്യത്തിന് സാധനങ്ങൾ അതിലെ. ഈനാണ് മെച്ചം ബി എസ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ ലാവയെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ലാവയായിരുന്നു, എല്ലാം റെഡിയാക്കി, കുഴപ്പമില്ല. ഇത് ഇത് ചെയ്തവന് നമ്മൾ പണിയെടുക്കും ഗൈസ്. ഇപ്പം എനിക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയെ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീട് മൊത്തത്തിൽ ആകെ തൗട് പൊടിയാക്കിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ ആ ലാവ വെച്ചതൊക്കെ. എനിക്ക് നല്ല ഡൗട്ട് ആ റാൻഡത്തിനെയാണ്. കാരണം നേരത്തെ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ടൈമിൽ പുള്ളിയൊന്നും ഒളിഞ്ഞു നോക്കണേക്കെ കണ്ടില്ലേ, റാൻഡം മനഃപൂർവ്വം ചെയ്തതാണ് ഗൈസ് അത്. അപ്പോൾ അവൻ നമുക്ക് നല്ലൊരു പണി തന്നു. നമ്മൾ ആരെയും അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോയിരുന്നില്ല, പക്ഷേ നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക. ആരും നമുക്ക് നല്ല അടിപൊളി ഒരു വീടൊക്കെ പണിത് തന്നാ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ. ഭാഗ്യം കൊണ്ട് മീൻ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ വീട് ഇങ്ങനെ കൊളാക്കി ഗൈസ്. ലാവിയൊക്കെ ഒഴിച്ച് ആകെ സീനാക്കിയിട്ടുണ്ട്. റാൻഡം നിനക്കുള്ള പണി ഞാൻ തരാടാ. എൻ്റെ അത്രയും രസമായിട്ട് നമുക്കൊരു വീട് പണിത് തന്നപ്പോൾ അതിനിട്ട് തിരിച്ച് പണി തന്നേക്കാണ് റാൻഡം. അവന് പണി കൊടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ഇനി റാൻഡത്തിന് പണി കൊടുക്കാൻ പോകും. ഇതിപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റില്ല, പെട്ടിരിക്കുകയാണ് നമ്മൾ. ആ വഴി പോകുന്നില്ല, പകരം നമുക്ക് ഇവിടെ ഓക്കെ ആ കുഴി കുഴിച്ചാൽ നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റി. നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്, റാൻഡത്തിന് ഒരു മുട്ട പണി കൊടുക്കാം. അങ്ങനെയായാലും കൊള്ളല്ലോ, നമ്മുടെ വീട് ഇത്രാക്കി. അപ്പോൾ നമ്മൾ തിരിച്ചൊരു നല്ല പണി തന്നെ കൊടുക്കാനായിട്ട് പോകണം. പണി കൊടുക്കട്ടെ. എവിടെയാ റാൻഡത്തിൻ്റെ വീട്ടിലേക്കൊന്ന് നമുക്ക് പോയി നോക്കാം. വിളിക്കാരവിടെ മൊത്തം ആ അതെ റാൻഡത്തിൻ്റെ വീടെത്തി. ഓക്കെ ഇത് പുള്ളി ഇതുവരെ പണി കിട്ടിയത് മാറ്റിയിട്ടില്ല. നമ്മുടെ മാമൻ്റെ മുമ്പ് പണി കൊടുത്തത് പുള്ളിക്കാരെ ഇതുവരെ ശരിയാക്കി എടുത്തിട്ടില്ല. ഇതേ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു പണി കൊടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് കുറച്ച് ഡേർട്ടും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഡേർട്ട് കുറച്ച് നമുക്ക് എടുത്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പണിയാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ള കുറച്ച് ഡേർട്ട് ഫുൾ നമുക്ക് എടുക്കാം. ഓക്കെ ഡേർട്ട് കിട്ടി. വേണമെങ്കിൽ ആ സൈഡിലേ നമുക്ക് ഡേർട്ട് എടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാലേ കാണിച്ചു തരാം. കുറച്ച് ഡേർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ ഡേർട്ട് ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം ഡേർട്ട് ആയിട്ടുണ്ട്. ആൻ്റത്തിന് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ TNT വെച്ച് ഫുൾ പൊട്ടിക്കാനായിട്ട് പോവാണ് വീട്. എവിടെ വാതിൽ, ആദ്യമേ തന്നെ ഈ വാതിലൊന്ന് പൊട്ടിക്കിട്ടോ. ഓക്കെ വാതിൽ കിട്ടി. ഈ പ്രഷർ പ്ലേറ്റും പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ സീനാവോ ഇല്ല ഗൈസ്, അത് മരമാണ് തോന്നുന്നു. ഓക്കെ വെട്ടു. ഓക്കെ അത് സെറ്റാക്കി. ഇനി ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഓട്ടോ ഒഴിച്ചെടുക്കട്ടെ. പിന്നെയും പെട്ടു. ഇത് മതി ഗൈസ്. അപ്പോൾ ഞാനേ ഇവിടെ TNT വയ്ക്കാനായിട്ട് പോകണം. ഞാൻ എന്തായാലും TNT സാധനങ്ങളൊക്കെ എടുത്തിട്ട് ടൂൾസ് എടുത്തിട്ട് വരട്ടെ. റാൻഡത്തിന് അങ്ങനെ വെറുതെ ഇടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കണില്ല. അതിന് ഇച്ചിരി ഇളക്കം കൂടുതലാണ്, അപ്പോൾ അവൻ്റെ ഇളക്കം ഒന്ന് റെഡിയാക്കി കൊടുക്കണം. നമ്മളെ
ഒരു നല്ല കിടിലം വീടായിരുന്നു, അതുകൊണ്ടുപോയി പണി വെച്ച്. ക്യാരറ്റൊന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായില്ല. ബാക്കി നമുക്കതൊന്ന് അലിയണ്ട, നനയ്ക്കണ്ട. മൈൻ കാർട്ട് വിത്ത് ടി എൻ ടി, ഓക്കെ അതെടുക്കാം. പിന്നെ കുറച്ച് റെഡ് സ്റ്റോൺ ഇരുന്നോട്ടെ. റിപ്പീറ്ററിൻ്റെ ആവശ്യം വരുമെന്നറിയില്ല, എന്തായാലും റിപ്പീറ്റർ നമുക്ക് കുറച്ച് കയ്യിലിരുന്നോട്ടെ. ഓക്കെ റിപ്പീറ്റർ കുറച്ച് കയ്യിലെടുത്തു. പിന്നെ എന്തെടുക്കണം, ടി എൻ ടി എടുക്കാം. ടി എൻ ടി ആറ് അത് മതിയാവും, അത്യാവശ്യം നമ്മൾ സാധനങ്ങൾ ഉണ്ട് എല്ലായില്ലേ. കാർപ്പറ്റ് പ്രഷർ പ്ലേറ്റും ആയിട്ടുണ്ട് സെറ്റ്. അപ്പോൾ നമ്മളിനി പണി വയ്ക്കാനായിട്ട് പോകണം. റാൻഡം നീ ഒരുങ്ങിയിരുന്നോ, നിനക്കുള്ള പണിയാണ് തരണേ. നീ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ലാഭിച്ചു, നീ ആരോടാണ് കളിച്ചത് എന്നുള്ളത് നീ അറിയണം റാൻഡം. ആ പണി ഞാൻ തന്നിരിക്കും, നേരെ കൊണ്ടുപോയിട്ട് ഇനി വയ്ക്കാനായിട്ട് പോകട്ടോ. നമുക്ക് ഇവിടെ ലാസ്റ്റ് സെറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ടി എൻ ടി സെറ്റ് ചെയ്യട്ടെ. ടി എൻ ടി ഇവിടെ, ടി എൻ ടി ഇവിടെ, ടി എൻ ടി ഇവിടെ. വാതിലൊക്കെ നമുക്ക് ലാസ്റ്റ് കൊണ്ടുവന്ന് മതി. ടി എൻ ടി ഫുള്ളൊന്ന് കണക്ട് ചെയ്യിപ്പിടെ. നമ്മൾ ഒരെണ്ണം ഒരെണ്ണം ഇടപെട്ടിട്ടാണ് ടി എൻ ടി വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ അവിടേക്ക് വെച്ചു, അവിടെയും വെച്ചു, അവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇവിടെ വെച്ചു. താഴേക്ക് ഫുൾ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. അന്നത്തിൻ്റെ വീട് പറക്കണം, ആ രീതിയിലാണ് നമ്മൾ പണി സെറ്റ് ചെയ്യണം. ഓക്കെ പണി വെച്ചു, ഈ സൈഡിലും കൂടി വയ്ക്കാം. ഓക്കെ അത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്തെ വശത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഓരോ കട്ട് വയ്ക്കട്ടെ. അവിടെ വെച്ചു യാ. ഇതൊന്നും പുള്ളി കാണാത്ത സ്ഥലങ്ങളാണ്, അപ്പോൾ കാണാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ടി എൻ ടി കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ അത് സെറ്റ്. നീ ഇപ്പുറത്തെ സൈഡ് നീ പറഞ്ഞ പോലെ പറഞ്ഞ് വയ്ക്കാം. അവിടെ റെഡിയാക്കി. ഓക്കെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടി എൻ ടി താഴെ ബേസിൽ കുറച്ച് സംഭവങ്ങളാണ് വെച്ചിട്ടുള്ളൂ, വലിയ കാര്യമായിട്ട് വെച്ചില്ല. കാര്യമായിട്ട് വയ്ക്കാൻ പോണത് ഈ സൈഡിലാട്ടോ, ഫുൾ ടി എൻ ടി നിറച്ച് വയ്ക്കാനായിട്ട് പോകണം. കാരണം അവിടെ മരം വയ്ക്കുക, അപ്പോൾ ഒത്തിരി കനത്തിൽ ടി എൻ ടി വെച്ചാൽ നമ്മൾ ആളി കത്തി തൗട് കൂടിയായിക്കോളും ഗൈസ്. ഓക്കെ അപ്പോൾ എല്ലാം വെട്ടിയല്ലോ, നമുക്കിനി ടി എൻ ടി വയ്ക്കട്ടെ. യെസ് ഗൈസ്, അപ്പോൾ അവിടെ നമ്മൾ ഫുൾ ടി എൻ ടി വെച്ചിട്ടാ. അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഈ സെയിം ചെയ്ത പോലെ തന്നെ കുറച്ച് ടി എൻ ടി കൊണ്ടുവന്ന് വയ്ക്കുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ പൊട്ടിക്കണം. ഷവല് 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 ഷവൽ ഇവിടെ, ഷവൽ ഇവിടെ. ഓക്കെ ഇനി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ടി എൻ ടി വയ്ക്കാം. ടി എൻ ടി എൻ്റെ ഒരു തീർന്ന ഇല്ല, നാലെണ്ണമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടി എൻ ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ റെഡ് സ്റ്റോൺ ഡസ്റ്റ് എടുത്തിട്ടുണ്ടായി, അപ്പോൾ അത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യിപ്പിച്ചിട്ടല്ല. ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഇട്ടു. ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി, വേറൊന്നുമില്ല. ഓക്കെ ഇവിടെ നിന്ന് ഒരു കണക്ഷനായി. ഓക്കെ അതായിട്ടുണ്ട്. ഇപ്പുറത്ത് കണക്ട് ചെയ്യിപ്പിച്ചു. അവിടേക്കുള്ള കണക്ഷനായി. ഓക്കെ ഇവിടെ കണക്ട് ചെയ്യിപ്പിക്കണം നമുക്കിനി. അത് കണക്റ്റായി. ഓക്കെ അപ്പോൾ എല്ലാം ടി എൻ ടികളും തമ്മിൽ നമ്മളൊരു കണക്ഷനായിട്ടുണ്ട്. ഓക്കെ ഇങ്ങോട്ടേക്ക് കൊടുക്കണം അല്ലേ. ഓക്കെ അവിടേക്ക് കൊടുത്തു. ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അത് എത്തിക്കോളും എന്ന് വിചാരിക്കണം. ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ, താഴേക്ക് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. അപ്പോൾ അത് ഇതിപ്പോൾ ഓക്കെ സെറ്റായില്ലേ.
ഓക്കെ, ഇവിടെ ടി എൻ ടി വയ്ക്കാൻ തന്നെയാണ് പ്ലാൻ. എങ്ങനെ വയ്ക്കുന്നുള്ള ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇനി അവിടെ ടി എൻ ടി വെച്ചു, ഇവിടെ ഒരു ടി എൻ ടി വെച്ചു, മുകളിലൊരു ഡേർട്ട് വെച്ചു. ഇവിടെയും ഡേർട്ട് വെച്ചിട്ട് അടയ്ക്കാട്ടോ, കാണാത്ത രീതിയിൽ നമ്മൾ ഡേർട്ട് വെച്ചിട്ട് അടയ്ക്കുകയാണ്. ആളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഇവിടെയും കുഴി ഒഴിക്കണം. കുഴി കുഴിച്ചു. പ്രഷർ പ്ലേറ്റ് അവിടെ നീങ്ങിക്കട്ടെ, എങ്ങാ തീ പിടിച്ചാൽ പണിയാവും. ഓക്കെ, പ്രഷർ പ്ലേറ്റ് എടുത്തു, അവിടെ വെച്ചു. ഇനി ഇവിടെ ഡോറും വെച്ചു. ഇപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓക്കെ യെസ്. അയ്യോ തീ പിടിച്ചു. പണി ചെറുതായിട്ടൊന്നും പാളി ഗൈസ്. സീനായില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. റാൻഡത്തിൻ്റെ വീട് പൊളിഞ്ഞു ഗൈസ്. പണിയായി ഗൈസ്. അപ്പോൾ സത്യത്തിൽ നമ്മളിന്ന് റാൻഡത്തിനൊരു ട്രാപ്പ് വയ്ക്കാനാണ് പോയത്. പക്ഷെ ട്രാപ്പ് ആള് വരണേക്കുമ്പോൾ തന്നെ വീടെല്ലാം പൊട്ടി, ആകെ സീനായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ തൊണ്ടി മുതലൊക്കെ കൊണ്ടുപോയി ഒളിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറട്ടെ. നമ്മുടെ വീടും പോയി, റാൻഡത്തിൻ്റെ വീടും പോയി, സീനായി ഗൈസ്. എല്ലാം കൊണ്ടൊന്ന് ഒളിപ്പിക്കട്ടെ. സീൻ സീൻ സീൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ റാൻഡത്തിന് കൊടുക്കാനിരുന്ന പണി ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയിട്ടുണ്ട്. ചീറ്റിപ്പോയ മീൻസ് ആളൊന്ന് ട്രാപ്പിൽ വീഴണം എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ നമ്മൾ കാരണം ആ വീട് അവിടെ ഇല്ലേ, ആകെ പൊളിഞ്ഞ്, ആകെ തവിട് പിടിയായി. ഓക്കെ, അപ്പോൾ ഇനി റാൻഡം വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്ന് സംഭരാനറിയാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാം ഫ്രണ്ട്സ്, എല്ലാവർക്കും എല്ലാ ചങ്ക് ബഡ്ഡികളും ഗുഡ് 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 ബൈ. ദൈവമേ, എവിടെയാണ് വീട്? എല്ലാം ഒളിഞ്ഞു. ശരിയെന്നാ.